ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് രുചികരമായ സേമിയ ഇലയട തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: സേമിയ 1 കപ്പ്, തിളപ്പിച്ച പാല് 3 കപ്പ്, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, കുറച്ച് ഉണക്കമുന്തിരി. രണ്ട് ടീസ്പൂൺ നെയ്യ്. ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. കുറച്ച് ഉണക്ക മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ പാനിലേക്ക് സേമിയ ചേർത്ത് വറുത്തെടുക്കാം. സേമിയ നന്നായി ഇളക്കി വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് പാല് ചേർത്തിളക്കാം. ഇത് ചുവട്ടിൽ പിടിക്കാതെ നന്നായി ഇളക്കി വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച ഉണക്കമുന്തിരി ചേർക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇതിനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വാഴയില നന്നായി കഴുകി കട്ട് ചെയ്ത് വാട്ടിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഈ വാഴയിലയുടെ പകുതി ഭാഗത്തായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. ഇനി വാഴയില മടക്കി വയ്ക്കുക. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് നമ്മുടെ ഇലയുടെ നമുക്ക് വയ്ക്കാം. ഇനി ഇത് ആവിയിൽ 1-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സേമിയ ഇലയട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക.